അപ്പോൾ ടീം മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നെഗോസിയേഷൻസ് നെഗോഷി എന്നെ പ്രാന്തലിപ്പിക്കുന്ന ടൂർണമെൻറ്റ് എന്താണ് എച്ച് എന്തൊക്കെ പേരാണ് ഇവിടെ ഇംഗ്ലണ്ടിൽ നിന്ന് ആരാണ്? എനിക്ക് എന്താ വേണ്ടതാണ് ശരിക്കും നല്ല നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവരണം, പക്ഷെ അതിനുള്ള പൈസ റെഡി ആയിട്ടില്ല. എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ പ്രീമിയർ ലീഗിലോട്ട് ഒന്ന് എത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പൈസ കിട്ടണം എന്നാണ് എനിക്ക് വിശ്വാസം. പക്ഷേ എനിക്ക് അപ്പം തന്നെ പൈസ കിട്ടുമെന്ന് അറിയില്ല. നിങ്ങൾക്കാണെങ്കിൽ പുതിയ പ്ലെയേഴ്സിനെ കാണാൻ വേണ്ടി ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് എന്താ പറയുക നമ്മുടെ ഇതിനകത്ത് ബേസിക് പ്ലെയേഴ്സ് അവരല്ലേ വെച്ച് കളിക്കുന്നത്. ഇപ്പോൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനി ഇന്നുള്ള ഫാൻസി സിറ്റി, നോട്ടിങ്ഹം, വാട്ട്ഫോർഡ്, പിന്നെന്താണ് ഷെഫീൽഡ്, വെനസ്ഡേ, കേരള, പിന്നെ ബ്രൻഫോർഡ്, ബ്രിസ്റ്റൽ സിറ്റി. ഇപ്പോൾ നോക്കുന്നത് ഇത്രയും മാച്ചസ് ഉണ്ട് കളിക്കാൻ, എല്ലാം തന്നെ ഞാൻ മാക്സിമം ഇടാൻ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളപ്പോൾ ഇന്ന് നേരെ അടുത്തൊരു എപ്പിസോഡാണ് നമ്മുടെ എന്താ പറയുക മാസ്റ്റർ ലീഗിൽ നമ്മളിതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഈ എപ്പിസോഡ് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ ഓരോ മാച്ചുകൾ ആയിട്ട് കളിക്കാം. ഞാൻ വേണ്ട ഒരു സ്ട്രിപ്പ് വേണ്ടട്ടെ, യെല്ലോ സ്ട്രിപ്പ് ആയിട്ട് കളിക്കുന്നത്, നമുക്ക് ബ്ലൂ ഇട്ട് കളിക്കാം. ഓക്കെ, എന്നിട്ട് ഗെയിം പ്ലാൻ ഞാൻ നോക്കട്ടെ. ഒന്ന് എല്ലാവരുടെയും സ്റ്റാമിന കുഴപ്പമില്ല. റെഡ്മണ്ട്, റെഡ്മണ്ട് ഇപ്പോൾ ഫോമിലാണ്, ഇപ്പോൾ നന്നായി നോക്കിയത് റെഡ്മണ്ട്. പിന്നെ ആരാണ്? എൽ ഡബ്ല്യു എഫ് ആണ് ഇപ്പോൾ കാര്യം ചെയ്യാം. നമുക്ക് പിന്നെ വിട്ടിട്ട് ആർക്കസിനെ മാറ്റിയിട്ട് കാൾസനൊരു ചാൻസ് കൊടുക്കാനാണ് കൈ എൽ ഡബ്ല്യു എഫ് ഇടാൻ. അപ്പോൾ ഇത് കളിച്ചിരുന്ന ചാൻസ് കളിച്ച് നോക്കട്ടെ കൊടുക്കാൻ ഏത്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവൻ, ഇവനെ നമുക്ക് തിരിച്ച് എറിക്സൺ വരം കയറ്റ. പിന്നെ ആരാണ്? ചാപ്ലിൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് ചാപ്ലിൻ. അപ്പോൾ ചാപ്ലിനെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കാതെ ആരെ മാറ്റും, സി ചിപ്പറിനെ മാറ്റാം. എന്നിട്ട് നമുക്ക് ചാപ്ലിനെ ബെഞ്ചിലിട്ടേക്കാം, നമുക്ക് എൻ്റെ സെക്കൻഡ് ഹാഫ് വല്ലതും ഇറക്കാം. ഓക്കെ, അപ്പം ഇനി അധികം സംസാര സമയങ്ങളുള്ള. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഞാൻ എന്താ പറയുക ഇൻട്രോ ഒക്കെ ചെയ്ത് മടുത്തു. അപ്പം ഇതിനകത്ത് ഇനി എങ്ങനെ ഇൻട്രോ ചെയ്യുന്നുള്ള ആഴ്ച, അപ്പോൾ ഞാൻ നേരെ അങ്ങനെ മാച്ച് സംഭവത്തിൽ കടന്നു. നമുക്ക് അധികം ഇങ്ങനെ എന്താ പറയുക സമയങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രീമിയർ ലീഗിൽ എത്തണം. നമ്മൾ അതിൻ്റെ അടിയിലുള്ള രീതിയിലാണ് പുതിയ വന്നവർക്ക്. നമ്മളിപ്പോൾ മറ്റേ പ്രീമിയർ ലീഗിൻ്റെ അടിയിലുള്ള ഡിവിഷനാണ്, എന്താണ് ഇ എഫ് എൽ ചാമ്പ്യൻഷിപ്പ്, ഇതിൻ്റെ ഒരു സംഭവമാണ്. ഇതും കൂടി ഫസ്റ്റ്, ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പ് ത്രീ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഒന്നുകിൽ നേരിട്ട് ക്വാളിഫൈ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ എന്തെങ്കിലും ഇതുണ്ടാവും. എനിക്ക് കറക്റ്റ് അറിയില്ല എങ്ങനെ ക്വാളിഫിക്കേഷൻ്റെ പ്രോസസ്സ്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ടോപ്പ് ത്രീയിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് അതിന് ഇനിയും കുറേ മാച്ചസ് ഉണ്ട്, മാക്സിമം അവിടെ നിൽക്കാൻ നോക്കാം. അത്രേ ഉള്ളൂ, നമുക്കപ്പോൾ നേരെ മാച്ചിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിക്ക് ഓഫോടെ നമ്മുടെ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് റെഡ്മണ്ണ് കൊടുക്കുന്നു, ഹെവി. ഇവിടെ തുടക്കം തന്നെ നല്ലൊരു ഗോളാണ് സ്കോർ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. 17-ാമത്തെ മിനിറ്റിൽ തന്നെ നമ്മുടെ അടിപൊളി ഒരു രണ്ട്, നമ്മുടെ മിഡ്ഫീൽഡർ റെഡ്മണ്ടിനെയും പിന്നെ ഹെർബിയുടെയും കൂടി നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ. അവിടെ നമ്മൾ ഹെർബിനെ കൊണ്ടുവന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മെയിൻ നമ്മുടെ സി ചാപ്ലിന് പരിക്ക് പറ്റിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ റേറ്റിംഗ് ഭയങ്കര കുറവാണ്. പക്ഷേ ഈ കളി റേറ്റിംഗ് അത്ര കുറവായാലും പുള്ളിക്കാരൻ്റെ കളി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത കളിയാണ് ഗൈസ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഇവിടെ തുടക്കം തന്നെ ഗോൾ സ്കോറിംഗ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ആദ്യത്തെ അല്ല ഈ എപ്പിസോഡിലെ ആദ്യത്തെ മാച്ചിൽ തന്നെ നല്ല ഒരു ടീം ഗോള് കണ്ടെത്തിൻ്റെ ഇവിടെ ഹെർവിയുടെ നല്ല ഫിനിഷ്. അങ്ങനെ ഇറ്റ്സ് 1-0. ഇവിടെ വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അറ്റാക്കാണ്. ജെ റൈസ് ഇവിടെ 90+ ഒരു മിനിറ്റ്സിലെ, സോറി ഒരു മിനിറ്റും ഇല്ല, എക്സ്ട്രാ ആണ് പറഞ്ഞത്, ഒരു മിനിറ്റും എക്സ്ട്രാ ഉണ്ടായില്ല. അങ്ങനെ മാച്ച് തീർന്നിരിക്കുന്നു. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അധികം ഒന്നും കാണിക്കാനില്ല. ആദ്യത്തെ ഒരു ഗോള്, പിന്നെ ഒരു കുറച്ച് ചാൻസസ് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത മാച്ചിൽ ഗോളിലേക്ക് അതിന് ചെറിയ ചെറിയ ഇതേ ഉള്ളൂ എന്ന് പറയാം ഓരോ മാച്ചിൻ്റെ സാരമില്ല. നമുക്ക് നെക്സ്റ്റ് മാച്ച്, ഓ ഓക്കെ. അപ്പോൾ എനിക്കറിയാം എല്ലാ മാച്ചസ് ഭയങ്കര ചെറിയ, ഭയങ്കര പെട്ടെന്ന് ഇവിടുന്ന് കട്ട് ചെയ്യണമെന്ന് അറിയാം. പക്ഷേ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തീർക്കണം, ഇന്ന് കുറേ മാച്ചസ് ഉണ്ട് റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെ ആദ്യത്തെ മാച്ച് നമ്മൾ ജയിച്ചു, 1-0 ലീഡായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. എപ്പോൾ എനിക്കൊണ്ട് 1-0 നമ്മളിപ്പം ജയിക്കണം. എനിക്ക് എന്താ അറിയില്ല അതിൽ കൂടുതലടിക്കാൻ പറ്റില്ല. ഇനി അടുത്ത മാച്ച് തന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ആയിട്ടാണ്, നോക്കാം നമുക്ക് ഈ മാച്ചിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്. നമ്മളാ എന്താ പറയുക ലീഗിൻ്റെ ടോപ്പ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണേ ഉണ്ടോ ഗൈസ്? അയ്യോ ഞാൻ ടേബിളും കാണിച്ചു തരാം നിങ്ങൾ, ഞാൻ ഈ മാച്ച് ചെയ്യുമ്പോൾ ടേബിൾ കാണിച്ചു തരാം കേട്ടോ.
നമുക്ക് നേരെ മാച്ചിന്റെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ കാണിച്ചു തരാം ഞാൻ. ആർക്കസ് ക്രോസ് വന്ന് പോസ്റ്റിലേക്ക്. ഓ 68 മിനിറ്റ് ആയി, എന്നിട്ടും വീണ്ടും ലോങ് പാസ്. മനു ലോങ് ബോൾ വന്നു, ഹെവി ഇവിടെ 20 മിനിറ്റിൽ അവിടെ ഗോൾ കണ്ടെത്തിയിരിക്കുന്നു. അടിപൊളി ഒരു ലോങ് ബോളിൽ നിന്ന് ഹെവി വീണ്ടും നമുക്ക് ലീഡ് നേടി തന്നിരിക്കുന്നു. ഇറ്റ്സ് 1-0. ഓ വല്ലാത്ത ഒരു ഒരു കളിയായിരുന്നു. കുറേ അറ്റാക്കിങ് കൊണ്ടുവന്നിട്ടേ ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ഡിഫെൻസ്. ഇത് എങ്ങനെയാണ് വെക്കൊണ്ടൊരു ചക്കയ്ക്ക് ഞാൻ വെറുതെ ലോങ് ബോളാണെന്ന് തോന്നി എനിക്ക്. അത് ഓഫ് സൈഡും വന്നില്ല, അറിയാതെ ഗോൾ കീപ്പറും ചാർജ് തന്നില്ല. കറക്റ്റ് ഹെവി കിട്ടി, ഹെവി ഫിനിഷ് ചെയ്ത് കറക്റ്റുമായി. എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് നമുക്കങ്ങനെ നല്ല ഒരു ഗോൾ അടിച്ച് വീണ്ടും ലീഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ബ്ലാസ്റ്റേഴ്സിനെ. അവിടെ നമുക്ക് ഒന്നുകൂടി കാണാം, ആ ഒരു വന്ന മിസ് പാസ് ചെയ്താണ് ഇവിടെ പാസ് കൊടുത്തു. പിന്നെ നേരെ നല്ല ഒരു ആർക്കസിൻ്റെ പാസ്, അത് ഹെവിയുടെ ഫസ്റ്റ് ടൈം ബോളി, സൂപ്പർ ഫിനിഷിങ്. അപ്പോൾ റേറ്റിംഗ് കുറവാണെങ്കിലും ഈ ഷൂട്ടിംഗ് ഒക്കെ കുറവുള്ള ആളാണേ പുള്ളിക്കാരൻ്റെ. അത് വെച്ച് നോക്കണമെങ്കിൽ നല്ല ഫിനിഷിങ്. ഓ അടിപൊളി, അങ്ങനെ ഇറ്റ്സ് 1-0. ഗോൾ കീപ്പർ പോയേ, അവസാനം ട്വന്റി കളിക്കണാ. അങ്ങനെ വീണ്ടും കോൾ ഫീൽഡ്, ക്രോസ് വന്ന് പോസ്റ്റിലേക്ക്. ഹലോ ഗോയൂസ്, അയ്യോ ഇവിടെ അങ്ങനെ അവസാനം വീണ്ടും ഗോൾ എറിഞ്ഞു ചോദിക്കണ്ട. വീണ്ടും വരുന്നേ 0. നമുക്ക് ആ ഒരു ഗോളിൽ നിന്നുള്ള സംഭവത്തിൽ നിന്ന് മുന്നേറാൻ പറ്റാനുള്ള ഒരു ഗോൾ അടിച്ചു നമ്മൾ നിന്നോണ്. സാരമില്ല, നമുക്ക് വിന്ന് വിന്നാണ്. നമ്മുടെ അവസാന കുറച്ച് മാച്ചുകൾ നമ്മളിങ്ങനെ ലീഡ് എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഞാനിത് കാണിച്ചു തരാം നമുക്ക്. ഓക്കെ, അങ്ങനത്തെ കാണിച്ചു തരാം എന്നുള്ള സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ 82 പോയിന്റോടെ സെക്കൻഡ് പൊസിഷനിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റിൽ 103 പോയിന്റ്സാണ് വാട്ട്പോർട്ട് സിറ്റിക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റി തോന്നുന്നത്. പക്ഷെ നമ്മൾ 82 പോയിന്റ്സായി, 72, 10 പോയിന്റിൻ്റെ വ്യത്യാസമായി നോട്ടിംഗം ഫോറസ്റ്റ് ആയിട്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇനി അഥവാ തോറ്റെങ്ങാനും പോയി കഴിഞ്ഞാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 പോയിന്റിൻ്റെ ലീഡുണ്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് വിളിച്ചു തീർക്കൂ. നമ്മൾ ഇനി 10 മാച്ചത്തൊക്കെ അടുപ്പിച്ച് തോറ്റാലേ പറ്റുള്ളൂ. അങ്ങനെ സംഭവിക്കണമെന്നല്ല. അപ്പോൾ നമ്മൾ ഇനിയും നന്നായിട്ട് കളിക്കണം. വാട്ട്ഫോർഡായിട്ടാണ് അടുത്ത മാച്ച്. 103 ഇവിടെ എന്താ പറയുക, ഫസ്റ്റ് നിൽക്കുന്ന ടീമായിട്ടാണ് അടുത്ത കളി വരുന്നത്. അപ്പോൾ എനിക്കുകൊണ്ട് നമ്മുടെ ബെസ്റ്റ് 11 ഇറക്കേണ്ടി വരുന്ന തോന്നുന്നത്. അപ്പോൾ ഞാൻ നോക്കട്ടെ ഏട്ടാ. നമ്മളങ്ങനെ ടീമുകളുടെ ബെസ്റ്റ് 11 ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത 11 ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത കളി വാട്ട്ഫോർഡ് ആയിട്ടാണ്. അപ്പോൾ നേരെ മാച്ചിലേക്ക് കിടക്കാം. മാച്ചിൽ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ വരുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ക്രോസ് വന്ന് പോസ്റ്റത്തേക്ക്. എടാ ഇവിടെ തുടക്കം തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ കമൻറ്റ് വിട്ടുപോയി കളി ഇതായതുകൊണ്ട്. പക്ഷേ നല്ലൊരു അറ്റാക്കിങ് അവിടെ തുടക്കം തന്നെ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നമുക്കൊന്ന് കാണാം. ചാപ്പിനാണ് ഇപ്പുറത്തോട്ട് പാസ് കൊടുത്ത് നല്ലൊരു ഇത് വന്നു. പക്ഷേ എടോ ക്യാഷ് ക്യാഷ് ലൈൻ അത് ശരിയായില്ലത്. ഓഫ് ഓഫ്, നമ്മൾ തുറക്കം തന്നെ ജസ്റ്റിന് വന്ന് നമ്മൾ അടുത്തെത്തി. ഇവിടെ 93% നമ്മൾ പാസസ് കംപ്ലീറ്റഡ്. എഴുപത്തൊമ്പതാം മിനിറ്റിൽ പെട്ടെന്ന് വന്നൊരു അറ്റാക്ക് ആയിരുന്നു അവൻ നിന്ന്. ഞാൻ സൈലൻ്റ് ആണ്, ഫുള്ള് കളി ശ്രദ്ധിക്കാൻ നോക്കണേ. ഇവിടെ ഒരു കൂളിക്കാൻ പറ്റണ്ട, എന്ത് കഷ്ടമൊന്നും, ഭയങ്കര ടൈറ്റ് ഡിഫെൻഡിങ് ആണ് ഇവിടെ വാട്ട്ഫോർഡിൻ്റെ. എനിക്കറിയില്ല അവരെ അവരടിക്കാണ്ട് നോക്കണേ. ഞാൻ അടിച്ചില്ലെങ്കിലും അവരടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പണിയായില്ലേ. അവർക്ക് 3 പോയിന്റ്സ് വീണ്ടും കൂടുമല്ലോ. നമുക്ക് 2 പോയിന്റ്സ് കൂടാണ്ട് നമുക്ക് ഡ്രോ ആക്കാനും നോക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഓ എടാ, 2 മിനിറ്റ് വരെ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റണില്ല. അതിനപ്പുറത്തേക്ക് അവർ എടുത്തുകൊണ്ടും പോണേ. അവിടെ വീണ്ടും വാട്ട്ഫോർഡ് ടാപ്ലിൻ, ഓഹല്ല കാസ്റ്റൽ ലൈൻ, ടാപ്ലിൻ ആയിരുന്നില്ല കാസ്റ്റൽ ലൈൻ ആയിരുന്നു. ഞാൻ എന്താ ടാപ്പിൻ എന്ന് പറഞ്ഞറിയില്ല. പക്ഷേ ടൈം അവസാനിച്ചിരിക്കുന്നു 0-0. ആരും ജയിച്ചില്ല, കട്ടയ്ക്ക് കട്ട. വാട്ട്ഫോർഡ് നല്ല പണിയാട്ടോ, അവരുടെ ഡിഫെൻസ് ബ്രേക്ക് ചെയ്യാൻ പ്രത്യേക നല്ല ഡിഫെൻഡിങ്. അറ്റാക്കിങ് അവരുടെ അത്ര കുഴപ്പമൊന്നുമില്ല, ലോങ് ബോൾ മാത്രമേ ഉള്ളൂ ഇടാറുള്ളൂ അവർ. പക്ഷെ ഡിഫെൻസ് എങ്ങനെയോ ഭയങ്കര, നമ്മളവിടെ ബ്രേക്ക് ചെയ്യാൻ എത്തിയിരുന്നു അവിടെ ചാപ്ലിൻ, പക്ഷെ ഫിനിഷ് റെഡി ആയില്ല. ഛേ സാരല്ല, അങ്ങനെ വീണ്ടും നല്ലൊരു ചാൻസ് ആയിരുന്നു അവരുടെ ലീഡ് എന്ന് കുറയ്ക്കാൻ. പക്ഷേ നമ്മൾ എന്താ പറയുക, അതായത് പിടിച്ചു വെച്ചിട്ട് ആ 104 ഉള്ളൂ നമ്മൾ, നമുക്കും 53 വലിയ വ്യത്യാസം. രണ്ട് ടീമൊക്കെ ഒന്നൊന്ന് കിട്ടി. ആ സാരമില്ല എന്ന് പറയാം നമുക്ക്. അങ്ങനെ ഷെഫീൽഡ് വെനസ്ഡേ ആയിട്ടുള്ളതാണ് അടുത്ത ഒരു മാച്ച് ഉള്ളത് നമുക്ക്. ഇന്ന് മാച്ചിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് അടുത്ത മാച്ചിലേക്ക് പോകാം. നമുക്ക് ഭയങ്കര ഷോർട്ട്, ഒന്നുമില്ല അധികം കാണിക്കാൻ നിങ്ങളെ, കുറച്ച് കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിലേക്ക് പോകാം. ഓ അത് നല്ല ഫീൽഡിങ് നമ്മുടെ ഡിഫെൻഡർ.
ഇവിടെ തുടക്കം തന്നെ ഈ കച്ചുങ്ക നമുക്കെതിരെ ഗോൾ സ്കോർ ചെയ്യുകയാണ്. ഷെഫീൽഡ് വെനസ്ഡേ ആണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് തലവേണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ഗോൾ അവിടെ, അതിൻ്റെ ഡിഫെൻസ് ഒന്ന് ബീറ്റണായി പോയി പെട്ടെന്ന്. നടക്കി ഞാൻ പെട്ടെന്ന് സ്പേസ് അലവ് തൊട്ടേ, അത് ഈ കെർസറും അറിഞ്ഞോണ്ടാണ് പ്രശ്നം. കണ്ട അവൻ അത്രയും സ്പേസ് കൊടുത്തു, അങ്ങനെ നല്ല ഫിനിഷ് മെലിക്കോവിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 1-0 ഡൗൺ ആയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് തുടക്കം തന്നെ. സി ചാപ്ലിൻ ദാറ്റ് ഗോൾ ഇവിടെ 65-ാം മിനിറ്റിൽ തിരിച്ച് ഗോൾ അടിച്ച് ഇവിടെ ലീഡ്, ഐ മീൻ നമ്മുടെ സമനില നേടിയിരിക്കുന്നു. സി ചാപ്ലിൻ കുറെ കഷ്ടപ്പെട്ടു, കുറെ കഷ്ടപ്പെട്ടു ആ ഗോൾ അടിക്കാൻ. ഇവിടെ ഷെഫീൽഡ് വെനസ്ഡേയുടെ ആ ഡിഫെൻസ് ബ്രേക്ക് ചെയ്യാൻ ഒട്ടും പറ്റണ്ടായില്ല. അങ്ങനെ അവസാനത്തെ ആ അറ്റാക്ക് വർക്കൗട്ടായി. അങ്ങനെ ഇറ്റ്സ് 1-1. കളി ഉഷാറായിട്ടുണ്ട് ഗൈസ്. കുറേ ഞാൻ കമൻ്ററിയൊക്കെ എനിക്ക് ഞാൻ മറന്നുപോയിന്നുകൊണ്ട് പറയാനൊക്കെ, പക്ഷെ നല്ലൊരു അറ്റാക്ക് സ്കിപ്പ് ചെയ്തു, സോറി. നല്ല അറ്റാക്ക് ആയിരുന്നു, ഗോൾ അടിച്ച് നമ്മൾ അടിപൊളി. അപ്പം അങ്ങനെ വീണ്ടും റെഡിയാക്കാം. ഈ കാസ്റ്റിൽ ട്രെയിനിന് എത്ര പേര് നൈസായിട്ട് ട്രിപ്പിൾ ചെയ്തടാ വന്നത്. ശേ, എന്ത് കഷ്ടമൊന്നു നോക്കിയത്. അത്ര നല്ല ട്രിപ്പിളിങ് കഴിഞ്ഞിട്ട് ഗോള് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോ വെരി അപ്സെറ്റ് ആണ് ഇവിടെ മാനേജർ. പക്ഷെ നല്ല കളിയായിരുന്നത്, ഓബിയസ്ലി നല്ല ട്രിപ്പിളിങ് ആയിരുന്നു ഫ്രം കാസ്റ്റിൽ ട്രെയിൻ. പക്ഷെ അവസാനത്ത് ആ ഒരു ഡിഫെൻഡർ വന്നിട്ട് മെനകേടാക്കി കളഞ്ഞു. അങ്ങനെ മാച്ച് അവസാനിച്ചിരിക്കുന്നു. വീണ്ടും 1-1, നമ്മൾ വീണ്ടും ഡ്രോ ആയി പോയി അവിടെ. ശേ, പക്ഷെ നല്ല മാച്ച് ആയിരുന്നു അവിടെ, നല്ല ഒരു എക്സൈറ്റിംഗ് കളിയായിരുന്നു. പക്ഷെ 1-1 ഡ്രോ മാച്ച്. അങ്ങനെ ഇവിടെ 84 പോയിന്റ്സോടെ നമ്മൾ അവിടെ തന്നെ ഉണ്ട്. അവർ 107 അവർ വീണ്ടും കളി ജയിച്ച് കളിക്കണമെന്നുണ്ട്. നമുക്ക് രക്ഷയില്ല അവരെ പിടിക്കാൻ. പക്ഷെ ആ സെക്കൻഡ് നമുക്ക് ഉറപ്പിക്കണം, അതാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഇനി തേർഡ് ആ ഇത് പൊസിഷനിൽ നിന്ന് പോകരുത് നമ്മൾ. ഇപ്പോൾ ടീം മാനേജ്മെന്റ് നെഗോഷിയേഷൻസ് ഞാനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മാച്ച് തുടങ്ങട്ടോ. വേണ്ടി അങ്ങനെ ഇവിടെ നമ്മൾ അടുത്ത മാച്ച് തുടങ്ങിയിരിക്കുകയാണ്. ബ്രെൻഫോർഡ് അഗേൻസ്റ്റ് ഉള്ള മാച്ചാണെന്ന് ബ്ലാസ്റ്റേഴ്സിന്. കഴിഞ്ഞ മാച്ച് ഡ്രോ മാച്ചായിരുന്നു. പക്ഷേ നമുക്ക് എന്താ പറയുക, എപ്പോഴും ആ 1-0 സ്കോർ ലൈനിൽ നമ്മളിങ്ങനെ ഒരു ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തൊരുത്തുണ്ട് നമ്മൾ. കഴിഞ്ഞ കളി എനിക്ക് കൊണ്ട് ആ കാസ്റ്റൽ ലൈൻ്റെ ആ ഒരു ഡ്രിബ്ലിംഗ് കയറേണ്ട ഗോളായിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യമില്ലാതായി പോയി, നമുക്ക് കയറിയില്ലത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മാച്ചിലെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളിലേക്ക് വേഗം കിടക്കാൻ വേണ്ടി. ഇവിടെ തുടക്കം തന്നെ ത്രോയിങ് കിട്ടിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്. കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ഫൗള്, അവിടെ സ്റ്റാപ്പിളിനെ ഫൗൾ ചെയ്തിരിക്കുന്നു. അവിടെ നല്ലൊരു ഏരിയയിലാണ് ഫൗൾ വന്നത്. ബ്രെൻഫോർഡ് അവിടെ വാർണിംഗ് മാത്രമുള്ളൂ റെഫറി കൊടുത്തത്. റെഫറി ഇത്തവണത്തിനകത്ത് റെഫറിങ് ഭയങ്കര ഷോക്കോട്ടാ എനിക്ക് ഇന്ന് വെച്ചാൽ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പക്ഷേ കഴിഞ്ഞ മാച്ചൊക്കെ എന്നെ ഫൗൾ ചെയ്യാണ്ട് ചിലപ്പോൾ എല്ലാവർക്കും. പക്ഷേ വിളിക്കണല്ലോ അവർ, ഒരു ഇതുപോലും വിളിക്കണല്ലോ ഫൗള്. ഭയങ്കര വിഷമമായി പോയ ഫൗൾ വിളിക്കാണ്ടിരുന്നിട്ട്. അവിടെ നിൽക്കട്ടോ, ഞാൻ സെറ്റ് പീസ് ടേക്കറിനെ ഒന്ന് മാറ്റി നോക്കട്ടെ. ഗ്യോർസയോ കാസൽ ലൈനെ കൊണ്ട് എടുപ്പിക്കാം നമുക്ക്. കാസൽ ലൈൻ 77. അങ്ങനെ നമുക്ക് ഫ്രീ കിക്ക് എനിക്ക് അറിയാൻ വെള്ളം അടിക്കുമല്ലോ എന്ന്. സാരല്ല, നമ്മൾ നോക്കട്ടെ. ഇതിനകത്ത് ഭയങ്കര പണിയാ നമുക്ക് ഫ്രീ കിക്ക് അടിക്കാൻ. ഒരു ഫ്രീ കിക്ക് കൂടെ അടിക്കണമെന്നുണ്ട് എനിക്ക്. നോക്കട്ടെ, അവിടെ ഫൗളാ, അവിടെ വീണ്ടും ഫൗള് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. ഓ, അവിടെ വാർണിംഗ് ആണ്, വാർണിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ ഫൗളും ഞാൻ കണ്ടില്ലോട്ടോ. ഞാൻ ഉണ്ടാണ്ടിരിക്കുന്നതായിരുന്നു കളി ഫോക്കസ് ചെയ്ത്. ഡിഫെൻസ് പോയി കഴിഞ്ഞാൽ പണിയാണ് നമുക്ക്. എന്താ കാണിച്ചു നോക്കട്ടെ, ഞാൻ ഗോൾ ഫീൽഡ് കിട്ടിയത്. അവിടെ അവർക്ക് ഫ്രീ കിക്കാണ് കിട്ടിയേക്കുന്നത്, അത് അവരടിച്ച് കയറ്റും തോന്നുന്നുണ്ട് അല്ലേ. അത് അവരടിച്ച് കയറ്റി വീണ്ടും ബ്രെൻഫോർഡ്, വീണ്ടും അല്ല ബ്രെൻഫോർഡ് അങ്ങനെ വീണ്ടും ഫസ്റ്റ് ചെയ്ത് പോയിരിക്കുന്നു. കഴിഞ്ഞ മാച്ചിൽ അത് സംഭവിച്ചു, അവർ ഫസ്റ്റ് അടിക്കുന്നു, നമ്മൾ ഇനി ചത്ത് കയറുന്നു സെക്കൻഡിന് പിടിക്കണം. പക്ഷെ നല്ല ഫ്രീ കിക്ക് ആയിരുന്നു, നമുക്ക് അതുപോലെ ഒന്ന് അടിക്കാൻ പറ്റണല്ലോ. എന്ത് കഷ്ടമെന്നാണ് എനിക്ക്. ഇതിനകത്ത് അവർക്ക് ഇതിനകത്ത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവർ അടിച്ചിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ അടിച്ചിടാനുള്ള ഭയങ്കര പണിയാണ്. ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ട്രിക്ക് എനിക്കറിയാൻ പാടത്തായിരിക്കും. അങ്ങനെ 1-0 തുടക്കം തന്നെ. കാസൽ ലൈൻ കാൽസൺ, ഓ അതെങ്ങനെ ഗോൾ അടിച്ചത് എനിക്കറിയില്ല, എങ്ങനെ ഗോള് വീണേന്ന്. പക്ഷെ അവിടെ കാൽസൺ
നമുക്ക് വേണ്ടി ലീഡ് നേടി തന്നിട്ട് 20-ാം മിനിറ്റ് തന്നെ ഇറ്റ്സ് 1-1. അതെന്ത് ഗോളാണത്? ഞാൻ പോലും ഞെട്ടിപ്പോയി. അങ്ങനെ ഓടിക്കാൻ പറ്റും നമുക്ക്. ഇവിടെ ബാൽക്കോംബെയാണ് അപ്പുറത്തെ ഗോൾ കീപ്പർ. ഇവിടെ കാണാം നമ്മുടെ പതുക്കെ പാസിംഗ് വന്നെയായിരുന്നു. ഇവിടെ കാസൽ ലൈൻ ഓടിക്കേറി അവിടെ ത്രൂ ബോൾ കൊടുത്തു, ബോള് ബാക്കിലേക്ക് പോയി. അവരങ്ങനെ പവർ കിട്ടി അങ്ങനെ അടിക്കാൻ. ഒരു എന്താ പറയാ, ഗ്ലിച്ചാണോ അതോ അവൻ്റെ ഒരു നല്ല ഗോളാണെന്ന് അറിയില്ല. പക്ഷെ എങ്ങനെയോ ഗോള് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്. അങ്ങനെ 1-1 ആക്കിയിട്ടുണ്ട്. 20-ാം മിനിറ്റ് തന്നെ നല്ല ഒരു ഇത് ടൈമിലാണ് നമ്മൾ ആക്കിയത്. ഇനി ലീഡും കൂടി പിടിക്കാൻ നോക്കാം. പക്ഷെ ബ്രെൻഫോർഡ് ഡിഫെൻസ് അത്യാവശ്യം നല്ല ഡിഫെൻസാണ് അവരുടെ. ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ലൊരു ഡിഫെൻസ് തിരിച്ചെടുത്തിരിക്കുന്ന ബോള്. അങ്ങനെ അടുത്ത അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നു. നല്ലൊരു ത്രൂ ബോള്, വീണ്ടും കാൾസൺ. റൈസ്, യെസ്, ഇവിടെ അടുത്ത 31-ാം മിനിറ്റിലെ റൈസ് നമുക്ക് വേണ്ടി ഗോൾ അടിച്ചിരിക്കുന്നു. നല്ലൊരു ഗോള്, നല്ലൊരു ടീം വർക്ക്, അടിപൊളി. ഓ, അത് നല്ലൊരു കളിയായിരുന്നു അവിടെ റൈസിൽ നിന്ന് കാണാത്ത വെച്ചത്. നമുക്ക് നല്ല ടീം വർക്ക് കളി അവിടെ. നമ്മൾ അറ്റാക്ക് ചെയ്ത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവന്നു. പെട്ടെന്നുള്ള ഒരു 4 പാസിലൊരു കളി നിർത്തുന്നുണ്ടല്ലേ നമ്മൾ. അവിടെ ഒന്നുകൂടി കാണാൻ നോക്കാം. അവിടെ കാലത്ത് നമ്മുടെ നിന്നു, ഒരു ത്രൂ പാസ് ഇട്ട് കൊടുത്തു ചാപ്ലിന്. ചാപ്ലിൻ നേരെ റൈസിന് വെച്ച് കൊടുത്തു. നല്ല അടി ഇവിടെ റൈസ്, ടോപ്പ് ലെഫ്റ്റ് കോർണർ. ഇവിടെ ഗോൾ കീപ്പറിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 2-1 നമ്മൾ ലീഡ് നേടിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ. അടിപൊളി കളി ബ്ലാസ്റ്റേഴ്സ്. എന്താ പെട്ടെന്ന് എനിക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്, ഗോളൊക്കെ അടിക്കാൻ പറ്റുന്നുണ്ട്, ഇതാണെന്നറിയില്ല. ഇവിടെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് വരുന്നു. ബ്ലാസ്റ്റേഴ്സ്, സഹോനെ, കാൾസൺ. ഓ, കാൾസൻ്റെ ലോങ് ബോള്. ഓ, നല്ല ഇൻ്റർസെപ്ഷൻ കാസൽ ലൈൻ. റൈസ്, എടാ ക്രോ, അല്ല ചാപ്ലിൻ്റെ ക്രോസ് ബാർഡാ, ക്രോസ് ബാർഡാ. എടാ നിങ്ങൾ കാണണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്, ഒന്നി കൂടുതൽ നമുക്ക്. ആ, രണ്ട് ഗോൾ അടിച്ചല്ലേ. വീണ്ടും ചാപ്ലിൻ, യെസ്. അവിടെ ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് വീണ്ടും നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി. 3-1. ഫസ്റ്റ് ഹാഫിൽ എന്ത് കളിയാണ് ഇത് ബ്ലാസ്റ്റേഴ്സ്! ഭയങ്കര കളി കിട്ടാ ഇവിടെ ഫസ്റ്റ് ഹാഫിൽ. ഒരു രക്ഷയില്ല ഇവിടെ. പക്ഷേ അവിടെ അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, ഡിഫെൻസീവ് മിസ്റ്റേക്ക് നമുക്ക് കിട്ടിയത്. പക്ഷേ നല്ല ഗോൾ, രണ്ട് പ്രാവശ്യം പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല ഗോൾ. ഇവിടെ കാണാം, അവരാ പാസ് ചെയ്യാൻ നോക്കിയത് നേരെ എനിക്ക് കിട്ടു തന്നു. അതെ, നല്ല ത്രൂ ബോൾ, നല്ല ഫിനിഷിംഗ് ചാപ്ലിൻ്റെ. എന്നാലും ആദ്യത്തെ ചാപ്ലിൻ്റെ സാധനം അത് ക്രോസ് ബാർ കൊണ്ടുവന്ന് ആലോചിച്ച് നോക്കി. അവിടെ ജസ്റ്റിനാട്ട് ആ പാസ് കിട്ടിയത് എനിക്ക്. മറ്റേ ഡിഫെൻസ് കീർത്തേനത്, എന്തോ ഭാഗ്യമുണ്ട് എനിക്ക് ഇന്നത്തെ മാച്ചിൽ. അങ്ങനെ 3-1 സ്കോർ ലൈൻ. ഇവിടെ ബ്രെൻഫോർഡ്, ബ്രെൻഫോർഡ് നല്ലൊരു അറ്റാക്കിംഗ് ആണ് ബ്രെൻഫോർഡ് കൊണ്ടുവരുന്നത്. ഓടാ, നല്ല ഷോട്ട് ബ്രെൻഫോർഡിൽ നിന്ന് അവിടെ 62-ാം മിനിറ്റ് വന്നത്. പക്ഷെ ഗോൾ കീപ്പർ നല്ല സേവ്, മെലിക്കോവ്. വീണ്ടും ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തുന്നു മെലിക്കോ. കാണാൻ നോക്കുന്നുകൂടി, നല്ല ഒരു ഷോട്ട് അവിടെ ബ്ലോക്കായി. പക്ഷെ ആ ഒരു ഷോട്ട് നല്ല സേവ് മെലിക്കോയിൽ നിന്ന്. നല്ല ഗോൾ കീപ്പിംഗ് അവിടെ. മെലിക്കോ നല്ലൊരു ഗോൾ കീപ്പർ ആട്ടോ, നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഗോൾ കീപ്പർ. നല്ല നമ്മുടെ കുറേയൊക്കെ ബേസ് പ്ലേയേഴ്സ് നല്ല ബേസ് പ്ലേയേഴ്സാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇതൊന്നും പോരാ അല്ലേ. ഇതിനെക്കാളും കുറച്ചുകൂടി നല്ല സ്കോഡിനെ കൊണ്ടുവരണം. എന്നാലും ഇവരുന്ന് 1-2 പേരൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാം അല്ലേ. ഇവിടെ ഹെർവി, ഹെർവിയുടെ അടിപൊളി ഒരു ഇതാണ്, റണ്ണാണ്. ഹെർവി, ഹെർവി, അപ്പുറത്തെ ഹാഫിൽ നിന്ന് ഓടിത്തുടങ്ങിയതാണ് ഹെർവി. നേരെ ഓടിയതാ ഞാൻ. ആ ഒരു ഷോട്ട് മാത്രം ഒന്ന് ആലോചിച്ചു കഴിച്ചത്, കുറെ ആഗ്രഹിച്ചു വന്ന ഇതായിരുന്നു. ജസ്റ്റ് മിസ്. കുറച്ച് നാളായി ഒരു വലിയ സ്കോർ ലൈനിൽ ജയിച്ചിട്ട് ഇവിടെ ബ്ലാസ്റ്റേഴ്സ്. ഇവിടെ എന്താ പറയുക, EFL ചാമ്പ്യൻഷിപ്പ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഇവിടെ. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പക്ഷെ ഇവിടെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണ്ട്. എന്താ സംഭവം, ക്വാളിഫൈ ആയ നമ്മൾ? അതാണോ? എനിക്ക് തോന്നുന്നത് നമ്മളപ്പോൾ എനിക്കും ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ട്. ഫസ്റ്റ് 3 എത്തിയാണെന്നുണ്ട്. നമ്മൾ പ്രീമിയർ ലീഗിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വാളിഫൈ ആയെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ സെലിബ്രേഷൻ ആണെന്നുണ്ട്. എന്താ പ്ലേയേഴ്സിന് എല്ലാവർക്കും മനസ്സിലായത്, മാനേജറിന് മനസ്സിലായില്ല. മെലിക്കോ നല്ല കളിയിട്ടാണ്. അവിടെ ഗോൾ കീപ്പർ നല്ല ഗോൾ കീപ്പറാണ് പുള്ളിക്കാരൻ. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് ഈ പുള്ളിക്കാരന്, ഓ മെലിക്കോ. അങ്ങനെ ഇറ്റ്സ് ഫുൾ ടൈം, 3-1. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം 87
പോയിന്റ്സ് നമുക്ക് അവിടെ 81 പോയിന്റ്സ് ആയി ഇവിടെ നോട്ടിങ്ങം. അവിടെ വാട്ട്ഫോർഡ് 110 പോയിന്റ്സ്. എന്താണ് ഇവന്മാർ ഇങ്ങനെ പോണത്? ഓ, അടുത്ത കളി ആരായിട്ടാണ്? ബ്രിസ്റ്റൽ സിറ്റി അല്ലേ? ബ്രിസ്റ്റൽ സിറ്റി എഫ് സി ആയിട്ടാണ് അടുത്ത കളിയുള്ളത് നമുക്ക്. ഞാൻ ഒന്ന് ഷെഡ്യൂൾ എടുത്ത് നോക്കട്ടെ കേട്ടോ, എന്തൂരമായി നമ്മുടെ കളികൾ. ബ്രിസ്റ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം നമുക്കൊരു മെമ്മോറിയൽ മാച്ച് കൂടി ഉണ്ട്, ദി ഓൾഡ് ബോയ്സ് ആയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ അവസാനത്തെ മാച്ച് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാം. ഓക്കെ, ഇവിടെ എന്ത് സംഭവം? ഒരു മിനിറ്റ് ഗൈസ്, ഇവിടെ ഏതോ പ്ലെയറിന് ട്രാൻസ്ഫർ. ഞാൻ ഇവിടെ മേടിച്ചു, എന്ത് പറ്റി? ഇവിടെ ആർക്കാ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കിട്ടിയത്? ആർ ജാർവിസ്. എന്നാ പോട്ടെ, അക്സെപ്റ്റഡ് ടേംസ് റിലീസ്ഡ്. ആർ ജാർവിസിനെ കൊടുത്തിട്ടുണ്ട്, പാവം. തരല്ല പോട്ടെ, ജാർവിസ് അങ്ങനെ നമ്മുടെ ഇന്ന് വിട പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫോർവേഡ് ടൈം ടു നെക്സ്റ്റ് മാച്ച്. അങ്ങനെ അവസാനത്തെ മാച്ച് ബ്രിസ്റ്റൽ സിറ്റി ആയിട്ടുള്ള മാച്ചാണ്. ഗെയിം പ്ലാനിൽ മാറ്റം എല്ലാം വരുത്തണോ? വേണ്ട, നിൽക്കട്ടെ. ഐ ഹെറ്റിച്ചിനാണ് നമുക്ക് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഗ്രീൻ വില്ലിന് എടുത്ത് വേണമെങ്കിൽ ഇവിടെ ഇട്ടേക്കാം. കുറച്ച് കഴിയുമ്പോൾ ആ ഹെറ്റിച്ചിനെ മാറ്റിയിട്ട് ഗ്രീൻ വില്ലിന് ഇറക്കാം നമുക്ക്. റൈസിന് റെസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇവിടെ ഗെയിം പ്ലാനിൽ, ആവശ്യമില്ലായിരുന്നു. പക്ഷേ നമുക്ക് സാരില്ല. അപ്പോൾ ഈ മാച്ചിൽ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇത് അവസാനത്തെ മാച്ച് ആയിരിക്കുന്നുണ്ട് നമ്മുടെ ഈ സീസണിൽ. ഓ, പോസ്റ്റ്! ഞാൻ മിണ്ടാണ്ടിരുന്ന് കളിക്കില്ലായിരുന്നു അവിടെ. പക്ഷേ തുടക്കം തന്നെ കിട്ടിയ ചാൻസ് അവിടെ ചാപ്ലിൻ എടുത്ത് അടിച്ചു. പക്ഷെ പോസ്റ്റിൽ കൊണ്ടുവന്ന് ആലോചിച്ച് നോക്കണത്, എന്ത് തോന്നുന്നത്? അങ്ങനെ പോസ്റ്റിൽ കൊണ്ട് വീണ്ടും പോയിരിക്കുന്ന ആ ഒരു ബോള്. ഗോയോസ് ഗൈസ്, ഇത് കാണണ്ട നിങ്ങൾ, ഇത് എന്ത് കഷ്ടം നോക്കത്. അവിടെ 69-ാം മിനിറ്റ് നമുക്ക് നല്ല ഒരു ഇത്, നമ്മൾ സ്ലൈഡ് ചെയ്ത് പോയിക്കണം. അടുത്ത ഒരുത്തിയില്ല ബോളിൻ്റെ. ശേ, നല്ല ത്രൂ ബോളോട്ടോ നമ്മൾ കൊടുക്കണം. ഓ, അങ്ങനെ അവസാനത്തെ മിനിറ്റില് ഒടുക്കത്തൊരു ഷോട്ട് വന്നു. പക്ഷെ എന്നിട്ട് അവർക്ക് കൊള്ളേണ്ടത് സാധിച്ചില്ല. പക്ഷെ നമ്മക്കുണ്ടല്ലോ, എനിക്കറിയാം എന്താണ്. ഇന്നത്തെ മാച്ചിൽ അക്ക് ഉണ്ടാവില്ല, പക്ഷെ സാരമില്ല പോട്ടെ. നമ്മളെന്തായാലും നമ്മൾ ഇത്രയും നേരം കളിച്ചത്, ഇത്രയും ഒരു ഫുൾ സീസൺ കളിച്ചത് ഇവിടെ എത്താനാണ്. അങ്ങനെ രണ്ടാം പൊസിഷൻ ആണെങ്കിലും ക്വാളിഫൈഡ് ആണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സ്. അത് ഹാപ്പിയാണ് നമ്മൾ. അങ്ങനെ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ഇത് നേടിയെടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഇവിടെ നമ്മുടെ പ്രീമിയർ ലീഗിലോട്ട് എത്താനുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്, നമ്മുടെ ഈ സീരീസിലെ ഒബ്ജക്റ്റീവ് തീർത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമുക്കിവിടെ കാണാം, ഇവിടെ എത്ര 88 പോയിൻസോടെയാണ് നമ്മൾ എനിക്കൊണ്ട് അവസാനം ചെയ്യുന്ന ലീഗ്. അവർ 113, തൊട്ട് പുറകിൽ 84 പോയിൻറ്സ്. കുഴപ്പമില്ല, 84 പോയിൻസ് ആണ്, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ TFL ടീം ഓഫ് ദ സീസൺ സി ചാപ്ലിൻ ഉണ്ട് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ. ഡെർബി കൗണ്ടിയിൽ റൂണി ഉണ്ടായിരുന്നല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ടീം ഓഫ് ദ സീസൺ. അങ്ങനെ ഇവിടെ മാച്ച് കഴിയുമ്പോൾ ജോബ് ഓഫറും, നമ്മൾക്ക് ജോബ് ഓഫറൊന്നും ഇല്ല കൂട്ടാ, ബ്ലാസ്റ്റേഴ്സ് തന്നെ ശരണം. ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കണേടോ. മാനേജ്മെൻറ്റ് കരിയർ, മാനേജർ ഓഫർ എവിടെ നിന്നാണ്? കാർഡ് സിറ്റിയും ഇതും. ഓ, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സൗകര്യമില്ല ഇവിടെ. ഏ, ന്യൂ ബാറ്റിൽ ഗ്രൗണ്ടാ. വാച്ച് ഔട്ട് പ്രീമിയർ ലീഗ്, ഹിയർ വി കം നാ. നോക്കാം എന്നേ പറയുള്ളൂ ഞാൻ. വാച്ച് ഔട്ട് പ്രീമിയർ ലീഗ് ഒന്നുമില്ല. പ്രീമിയർ ലീഗിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് ഇനി ഇത് വേണേ, ആൾക്കാരെ വേണം നമുക്ക്. അങ്ങനെ ക്ലബ്ബ് റാങ്കിങ് അപ്ഡേറ്റ് അല്ലേ. നമ്മുടെ ക്ലബിൻ്റെ റാങ്കിങ്ങിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. എൻഡ് ഓഫ് ദ സീസൺ റിവ്യൂ. ഓ, ഇത് ഇങ്ങനത്തെ കട്ടിങ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല അത്. ഇറ്റ്സ് ബീൻ എ മാർവൽ ടു വാച്ച് ദ ബോയ്സ് ദിസ് സീസൺ. വെച്ചിട്ട് ഗോൾ ആൻഡ് ലുക്ക് ഗുഡ് വൈൽ യു ആർ അറ്റ് ഇറ്റ്. മോൾഡ് ഫീലിംഗ് പോസിറ്റീവ്. ഓ, കഴിക്കാൻ പറ്റില്ല. ദ സ്കോണെ കോച്ചസ് സ്കൈ ദ ലിമിറ്റ് നെക്സ്റ്റ് സീസൺ. ദ സ്കൈ ഇസ് ദ ലിമിറ്റ് നെക്സ്റ്റ് സീസൺ. എൻ കാൾസൺ ടു ബി ട്രാൻസ്ഫോർഡോ എന്തോ. ഓ, വന്നിട്ടുണ്ടാവും. ഒരു മിനിറ്റ് കഴിച്ച് ഞാനിന്ന് നോക്കട്ടെ. ഓക്കെ, നമ്മളങ്ങനെ മൂവിങ് ഓൺ ആണ്. എന്താ ഫോർവേഡ് ടൈമിൽ വീണ്ടും ജോബ് ഓഫേഴ്സോ? അതവിടെ നിൽക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത മാച്ച് ടെസ്റ്റിമോണിയൽ മാച്ച് അല്ലേ. ദി ഓൾഡ് ബോയ്സാ, അത് ആരൊക്കെയാണ്? എനിക്ക് റിട്ടയർ ചെയ്യാൻ പറ്റണ പ്ലേയേഴ്സൊക്കെ ആയിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ ഇതൊരു ചുമ്മാ ഒരു ഫ്രണ്ട്ലി മാച്ചാണ്. പക്ഷെ കളിച്ചേക്കാം ഈ എപ്പിസോഡ് എന്തായാലും എല്ലാ മാച്ചിലും കഴിഞ്ഞു. ഇവിടെ എന്തായാലും മിലിക്കോവ് റിട്ടയറും കാണാം. അയ്യോ, ശേ, അത് വല്ലാത്ത കഷ്ടമായി പോയി. നമ്മുടെ മെലിക്കോവ് റിട്ടയറിങ് ആണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന്. പക്ഷെ നല്ല ഗോൾ കീപ്പർ ആയിരുന്നിട്ടാ. ഓ, നമുക്ക് പണി കിട്ടിയിട്ടോ ഗൈസ്? അവിടെ കാണാം സ്ലാറ്റാൻ ഇബ്രാഹിമോവിച്ച്, നവാസ്,
എസ് മന്ദാന മന്ദാനി ഗെയിം പ്ലാൻ നോക്കട്ടെ ഞാൻ. ഇവർ എന്തൊക്കെ, ഇവർ ഏതൊക്കെ ഇത്? ബ്രാമോച്ച്, ലുല്ലിച്ച്, റൂണി, യക്വീൻ, റിബറി, റോബൻ, ആര്യൻ റോബൻ, മണ്ടാന. എനിക്ക് ഇവരൊന്നും അറിയില്ല. അതൊക്കെ കുറേ നിൽക്കൊണ്ടെല്ലാം ഇതാന്നുകൊണ്ട്, നമ്മുടെ എന്താ പറയുക, പഴയ ഇത് ലെജൻസ് ആണെന്നുകൊണ്ട്, അല്ലെങ്കിൽ റിട്ടയർ ആകാൻ പോണ പ്ലേസ് ആയിരിക്കും. അതായിരിക്കും റിട്ടയർ ആകാൻ പോണ പ്ലേസ് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ടെസ്റ്റ് മോഡിൽ മാച്ചിൽ നമ്മുടെ നമ്മുടെ നിന്നുള്ള ഇവൻ നമ്മുടെ ഗോൾ കീപ്പർ മെലിക്കോവ് റിട്ടയറിങ് ആണ്. ശേ, നല്ല ഗോൾ കീപ്പർ ആയിരുന്നു കേട്ടോ മെലിക്കോവ്. ഞാൻ പറയുന്നത് ഈ അവസാനത്തെ ഈ ഒരു എപ്പിസോഡ് നല്ല സേവുകളാണെന്നേ നമുക്ക്. വീണ്ടും നമ്മുടെ ഹോം സ്റ്റേഡിയത്തിലാണ് കളി, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. നമുക്ക് അപ്പോൾ ഒട്ടും വഹിക്കാതെ മാച്ച് നേരെ തുടങ്ങാം അല്ലേ. കാസ്റ്റൽ ലൈൻ, ഞാൻ വിചാരിച്ചത് ക്രോസ് ബാർ തട്ടി പുറത്തേക്ക് പോയിരുന്നു, പക്ഷേ വീണ്ടും കാസ്റ്റൽ ലൈനിന്റെ കാലിലേക്ക് വീണ്ടും ഉള്ളിലേക്ക്. നല്ല ഗോളായിരുന്നത്. അത് കാസ്റ്റൽ ലൈനിന്റെ നല്ലൊരു ഇതായിരുന്നു. ഞാൻ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു ചിപ്പ് ബോൾട്ട് കൊടുത്തെങ്കിലും അത് ഓടിയെടുത്ത് കാസ്റ്റൽ ലൈൻ. അത് വരെ റിട്ടയർ, നല്ല ഫ്രണ്ട്ലി മാച്ചാണ്. അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇത്ര നല്ല പ്ലേയേഴ്സായിട്ട് കളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. നമുക്ക് വെച്ചാൽ അപ്പുറത്ത് ഇബ്രാഹിമോച്ച് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരുമാതിരി പ്രീമിയർ ലീഗിൻ്റെ ഒരു ചെറിയ ഫീല് കിട്ടും. കണ്ടാവസ്ഥ ആദ്യത്തെ ഷോട്ട് ക്രോസ് ബാറിൽ കൊണ്ടേക്കുന്നു, ക്രോസ് ബാർ ആട്ടോ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. സമ്മതിച്ചു കൊടുക്കാം, നല്ല നല്ലൊരു ഗോള്. അവിടെ ചാപ്പിൻ നല്ല സെൽഫ്ലെസ് ആയിട്ട് കളിച്ചു. അവിടെ പെട്ടെന്ന് തന്നെ സഹോന് പാസിട്ട് കൊടുത്ത്, സഹോൻ സഹനൗനെ സഹനൗനെ അല്ലെ, സഹോൻ സഹോൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായില്ല ആരാന്ന്, പേരുകളൊക്കെ ഒരുമാതിരി പേരുകളായതുകൊണ്ടേ. നമ്മുടെ പത്താം നമ്പർക്കാരൻ കണ്ട, അവിടെ ആ ഒരു ത്രൂ ബോൾട്ട് കൊടുത്തോണ്ട് നന്നായി. നല്ല പ്രഷറിങ് ആണ് ബെറ്റ് നമ്മുടെ ഡിഫൻസ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ടീമിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ത്രൂ ബോള്, നല്ല ഫിനിഷ്. അങ്ങനെ ടെസ്റ്റിമോണിയൽ മാച്ച് 2-0 ആയിരിക്കുന്നു സ്കോർ ലൈൻ. നല്ലൊരു ചാൻസ്, ഈ ചാപ്പിൽ നല്ല പാസിംഗ് ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. ആ ഗോള് കണ്ടെത്താൻ നല്ല ഒരു പാസിംഗ് ഗെയിം ആയിരുന്നു. അങ്ങനെ അടുത്ത ഗോൾ അടിച്ചിരിക്കുന്നു, 3-0. കൊള്ളാം, നല്ല പെർഫോമൻസ് ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. കൊള്ളായിരുന്നു ചാപ്പിൻ്റെ നല്ലൊരു ഗോള്. പക്ഷേ അത് ചാപ്പിൻ്റെ ഗോളിനെക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ആ പാസ് ആയിരുന്നു കാൾസന്റെ. എന്നുവെച്ചാൽ അവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ ഗോള് കയറിയിരിക്കും. പക്ഷേ നല്ലൊരു അവർ വിചാരിക്കാത്ത പോലത്തെ ഒരു പാസിംഗ് ആയിരുന്നു അവിടെ. നല്ല ഒരു കളിയായിരുന്നു ഇവിടെ കാൾസൺ. നല്ല ത്രൂ ബോൾ വെച്ച് കൊടുത്തത് കാൾസൺ. അത് നല്ല എന്താ പറയുക, ഗോൾ കീപ്പർ കംപ്ലീറ്റ്ലി ബീറ്റനായിപ്പോയി അവിടെ. ചാപ്പിൻ്റെ നല്ല സെൻസിബിൾ ഫിനിഷ്. ഗോൾ കീപ്പർ അപ്പോൾ ഇപ്പുറത്തോട്ട് ചാടുന്നതെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ. കണ്ടാ, നല്ല സെൻസിബിൾ ഫുട്ബോൾ ആയിരുന്നു അവിടെ ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ മെലിക്കോവിൻ്റെ പൊസിഷൻ ആണ്. മെലിക്കോവ്, ഓ പാസ്, ഓ കുഴപ്പമില്ല. കാസ്റ്റൽ ലൈൻ എടുത്തിട്ടുണ്ട് ബോള്. അവസാനത്തെ അറ്റാക്ക് ആയിരിക്കും നമ്മുടെ അറ്റാക്ക്. വന്നെയാണെങ്കിൽ ഓ, അത് അവിടെ കാൾസർ ഉണ്ടായില്ല. വീണ്ടും നവാസ് ടു ഇബ്രാഹിമോവിച്ച്. ഇബ്രാഹിമോവിച്ച്, ഓ നല്ല ലോങ് ഷോട്ടായിരുന്നു അവിടെ ഇബ്രാഹിമോവിച്ച് നിന്ന് കാണാൻ സാധിച്ചത്. പക്ഷേ നമ്മുടെ മെലിക്കോവ് ഗോൾ കീപ്പർ അവിടെ ഉണ്ട്. അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ദിസ് മാൻ നമ്മൾ മിസ് ചെയ്യും. ഓ, മെലിക്കോവിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചായിരുന്നു. നല്ല ഒരു പെർഫോമൻസ്. 3-0. കൊള്ളാം, പുള്ളിക്കാരൻ്റെ കരിയർ എങ്ങനെയായിരുന്നു അറിയില്ല, പക്ഷേ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നപ്പോൾ നല്ല ഒരു പ്രകടനമായിരുന്നു. കുറേ നമ്മുടെ ഗോൾസ് സേവ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. നല്ല വാല്യുബിൾ പ്ലെയർ ആയിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ, പുള്ളിക്കാരൻ റിട്ടയർ ചെയ്യുന്നു. നല്ലൊരു കരിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഓ മെലിക്കോ, അവർ ജേഴ്സി നമ്പർ 1. കൊള്ളാം, നല്ല ഇതിനകത്ത് കട്ട് സീൻസൊക്കെ ഉള്ളത്. ഇതൊക്കെ അതായത് ഞാൻ കാണാം കട്ട് സീൻസൊക്കെ റിട്ടയർ ആകുമ്പോഴേ. അങ്ങനെ നമുക്ക് അടുത്ത മാച്ചിലേക്ക് കിടക്കാം. അടുത്ത മാച്ച് ആയിരിക്കില്ല ഇനി, അടുത്ത എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കിടക്കാം നമുക്ക്. അങ്ങനെ ഫൈനൽ ഡേ ഓഫ് ദ സീസൺ, നമ്മൾ അവസാനത്തെ ഡേ ആയിരിക്കും ഈ സീസണിൽ. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് അടുത്ത സീസൺ, യെസ് നമ്മളിവിടെ തന്നെ നിൽക്കുന്നത്, ട്രാൻസ്ഫർ എല്ലാം നമ്മൾ ഡിനൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വി ആർ ഇൻ ഇവിടെ ഡിവിഷൻ 1 വിത്ത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ആൻഡ് വാട്ട്ഫോർഡ് എഫ് സി. അവിടെ നിന്ന് ഷെഫീൽഡ് യുണൈറ്റഡും ലീഡ്സ് എഫ് സിയും വെസ്റ്റ് ബ്രോം ആൽബിയോൺ. അയ്യോ, ഷെഫീൽഡ് താഴത്തേക്ക് പോയിരിക്കുന്നു. നമ്മുടെ അപ്പുറത്തെ ഷെഫീൽഡ് അടിപൊളിയായിരുന്നു, പക്ഷേ ഇവിടെ ഷെഫീൽഡ് അടിച്ച് പോയിരുന്നു. അയ്യോ അയ്യോ പാവം.
ഒക്കെ പക്ഷേ ഷെഫീൽഡ് ആയിട്ടാണ് പിടിക്കാൻ പറ്റിയത്. 2021-2022 സീസൺ ആണ് ഇപ്പോൾ അണ്ടർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കാൻ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സീസൺ അല്ലേ 2021-2022, അതെ ഇപ്പോഴത്തെ സീസൺ. ഓ അപ്പം നമ്മൾ ഇവിടെ എന്താ പറയുക റിയൽ ടൈം ആയിരിക്കും, പക്ഷേ ഇതിനകത്ത് അപ്ഡേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊള്ളാം. അങ്ങനെ സീസൺ ഒബ്ജക്റ്റീവ്സ് ഇവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യണമെന്നുണ്ട് അല്ലേ അവിടെ ബോർഡ് മെമ്പേഴ്സ്. ആ യെസ്, സീസൺസ് ഒബ്ജക്റ്റീവ്സ് നമ്മുടെ മറഡോണയെ ആയിട്ട് കോച്ചായിട്ട് ഡിസ്കസ് ചെയ്യണേന്. റിലഗേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അത് തന്നെ. വൈഡ് അവർ ടൈം, അതെ നമുക്ക് തുടക്കം തന്നെ ഫസ്റ്റ് എത്താമെന്ന് പറഞ്ഞുള്ള ഒബ്ജക്റ്റീവ് ഇടാൻ പറ്റൂല നമുക്ക്. നമുക്ക് ഈ ഡിവിഷനിൽ നിൽക്കാനുള്ളത് ഇവിടെ എന്താ പറയുക ഫിനിഷ് ഇൻ ദ ടോപ്പ് ഹാഫ് ഓഫ് ദ ലീഗ് വേണ്ട, ഐ അഗ്രി. ഇവിടെ നിൽക്കാനുള്ള ഒരു ഇത് വെക്കാം നമുക്ക്. ആദ്യം ഈ ഡിവിഷനിൽ നിന്നിട്ട് നമുക്ക് കുറച്ച് ഇവരായിട്ട് കളിച്ച് പരിചയം വരാം, അതാണ് നമ്മുടെ ഇപ്പോഴത്തേത്. പിന്നെ പ്ലെയേഴ്സിനൊക്കെ വാങ്ങിച്ച് ഒരു ടീം ഇവിടെ വെച്ചിട്ട് സെറ്റ് ആക്കണം നമുക്ക്. അങ്ങനെ നമ്മളതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് സീസണിൻ്റെ ഒബ്ജക്റ്റീവ് വെച്ചിട്ടുണ്ട്. അങ്ങനെ റോട്ടർഹാം യുണൈറ്റഡ് സൈൻസ് ആർ ജാർവിസ് ജാർവിസ് ആർ ജാർവിസ് പറയാനേ പറ്റണ്ട. അങ്ങനെ ടീം മാനേജ്മെൻറ്റ് എടുത്ത് നോക്കണമെങ്കിൽ നെഗോസിയേഷൻസിൽ യൂത്ത് ടീമിൽ, ഓ നമ്മൾ ട്രാൻസ്ഫർ ബഡ്ജറ്റിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ ഗൈസ്, ഈ പൊളിയുണ്ട്. പക്ഷെ ഇവിടെ കുറേ യൂത്ത് ടീമിൽ കുറേ ചെക്കന്മാർ വന്ന് കിടപ്പുണ്ട്. RMF എം അന്റോണിയോ അഡ്വാൻസ് സർജി പോണേ ഞാൻ നോക്കട്ടെ. നല്ല പൈസ വേണം നമുക്ക്, അപ്പോൾ പൈസയുടെ കാര്യത്തിലാണ് ഈ പ്രശ്നം വരുന്നത്. ഓ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിർത്താം നമുക്ക്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഒക്കെ അടിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നു പറയുക നിങ്ങൾ. നമുക്ക് ഇത് മാറ്റാൻ പറ്റുമോ അങ്ങോട്ടും ഇങ്ങോട്ടും 2021-ൽ പഴയതിലൊക്കെ പറ്റുന്നതായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തണം കേട്ടോ ഗൈസ്. ഇവിടെ കുറേ ഒരുമാതിരി കട്ടുകളൊക്കെ ഉണ്ടായിരിക്കും നേരത്തെ, അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണ്ട. ഇപ്പോൾ സ്ക്രീനിൽ രണ്ട് വീഡിയോസ് ഒന്നും ടാപ്പ് ചെയ്താൽ കണ്ടുകൊണ്ടിരിക്കാം. അടുത്ത എപ്പിസോഡായിട്ട് മഞ്ഞായിരിക്കും വേഗം. ഓക്കെ വേഗം അല്ല, വേഗം മഞ്ഞായിരിക്കും. ശരി.